നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ കൗമാരപ്രായം മുതൽ മുകളിലേക്ക് ഏത് പ്രായക്കാരിലും കണ്ടുവരുന്ന ഗർഭപാത്രമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തകരാറുകൾ ഉണ്ടാകാറുണ്ട്. ഇതിലൊന്നാണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് കേരളത്തിലെ സ്ത്രീകളിൽ കൂടുതലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കണമെന്ന ഒരു ലക്ഷ്യത്തോടുകൂടി എൻഡോ മാർച്ച് എന്ന് അത് ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എൻഡോ മാർച്ച് ആചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻഡോമെട്രിയോസിസ് എന്ന അസുഖം എന്താണ്, ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, ചികിത്സകൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ MD-യും ഗൈനക്കോളജിസ്റ്റ് ലാപ്പറോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ സനം ബഷീർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ പലർക്കും ഈ ഒരു വാക്കിൻ്റെ ഒരു, അതുകൊണ്ട് ഒരു മലയാളത്തിൽ ഇതിനൊരു വാക്കുണ്ടോ എന്ന് എനിക്ക് സംശയം. മലയാളത്തിൽ ഇതിന് വാക്കില്ല. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നോർമലായിട്ട് പീരീഡ്സ് ടൈമിൽ ഈ യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്, അകത്തെ ലൈനിങ് ആണ് ഷെഡ് ചെയ്ത് പോകുന്നത്. അതിന് എൻഡോമെട്രിയം എന്നാണ് പറയുന്നത്. ഈ എൻഡോമെട്രിയം യൂട്രസ് അല്ലാതെ യൂട്രസിൻ്റെ പുറത്ത് വളരുന്നതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഓവറീസിനെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ബാക്കി യൂട്രസിൻ്റെ ബാക്കിൽ ട്യൂബ്സിൽ എഫക്റ്റ് ചെയ്യുക, വൻകുടലിനെ എഫക്റ്റ് ചെയ്യുക, പല അവയവങ്ങളെ എഫക്റ്റ് ചെയ്തിട്ട് ഫൈനലി ഇത് എല്ലാം കൂടെ ഒരു ഫ്രോസൺ പെൽവിസ് പോലെ, എന്ന് വെച്ചാൽ എല്ലാം ഒട്ടി നമുക്ക് അവയവങ്ങൾ മനസ്സിലാത്ത രീതിയിൽ ആകുകയാണ് ചെയ്യുന്നത്. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ് ആണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ എൻഡോ മാർച്ച് ഇങ്ങനെ ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു പ്രാധാന്യം, ലക്ഷ്യം ഒക്കെ എന്ന് പറയാം. അത് നമ്മുടെ പേഷ്യൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇത് നേരത്തെ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്താൽ, സിംറ്റംസ് വെച്ചിട്ട് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഇതിനൊരു നല്ല ക്യൂർ കംപ്ലീറ്റ് ക്യൂർ അല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നല്ല രീതിയിൽ സിംറ്റം ഫ്രീ ആക്കാം പേഷ്യൻറ്റിനെ. നമ്മൾ പലപ്പോഴും അസുഖങ്ങൾ കൂടുതലായി വരുമ്പോൾ, വല്ലാത്ത സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് തന്നെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞനുസരിച്ച് കൗമാരപ്രായം മുതൽ കുട്ടികൾക്ക് ഇത് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നു? പ്രധാനമായിട്ട് പീരീഡ്സ് ടൈമിലുള്ള വേദനയാണ്. ഈ ചെറിയ കുട്ടികളുടെ ഇടയിൽ തുടക്കം മുതൽ തന്നെ പീരീഡ് ടൈമിലെ വേദന സാധാരണ എല്ലാവർക്കും, നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ എല്ലാവർക്കും വേദന ഉണ്ടാകും. ഇതിൻ്റെ വേദനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ദിവസങ്ങളോളം അത് നീണ്ടു നിൽക്കും, ഒരു 3 to 4 days ചിലപ്പം നീണ്ടു നിൽക്കും. ഇത് പലരും അത് ഇഗ്നോർ ചെയ്യും, അത് കൊണ്ടു നടക്കും, എല്ലാവർക്കും ഉള്ളതാണെന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനൊരു വേദന കാണുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് സ്കാനിങ്ങും അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ ഇതിൽ ഓവറിയിൽ സിസ്റ്റം ഉണ്ടോ, എൻഡോമെട്രിയോസിസിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷൻസിൽ തന്നെ ഇത് അറിഞ്ഞോളണം എന്ന് നിർബന്ധമില്ല അല്ലേ? ഇല്ല ഇല്ല, പലപ്പോഴും അത് നമ്മൾ ക്ലിനിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു 100% ഡയഗ്നോസിസ് വേണമെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കൗമാരപ്രായക്കാരിൽ ഇത്തരം പ്രശ്നങ്ങളായിട്ടാണ് ഇത് കാണുന്നത്. ഈ പലപ്പോഴും വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഈ എൻഡോമെട്രിയോസിസിനെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള? ഒരു 30 to 40% പേഷ്യൻസിൽ ഇത് വന്ധ്യത ഉണ്ടാക്കാം, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാം. ആൻഡ് ഈ ഇൻഫെർട്ടൈൽ പേഷ്യൻസിനെ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു 50% കൂടുതൽ ആൾക്കാർക്ക് എൻഡോമെട്രിയോസിസ് കണ്ടുവരാറുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല സ്റ്റേജിൽ നമ്മൾ പ്രഗ്നൻസി ആവാനുള്ള ഫാക്ടേഴ്സിൽ പല സ്റ്റേജിലും എൻഡോമെട്രിയോസിസ് എഫക്റ്റഡ് ആകും. ഓവിലേഷൻ എഫക്റ്റ് ചെയ്യും, അതുപോലെ ട്യൂബൽ പേറ്റൻസി, ട്യൂബിൽ കൂടെ നമുക്ക് അണ്ടം അല്ലെങ്കിൽ ബീജം സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ട്യൂബൽ അനാറ്റമി അല്ലെങ്കിൽ ട്യൂബൽ ബ്ലോക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ സ്പേംസ് ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ യൂട്രസ് ഒട്ടൽ ഒക്കെ ആയിട്ട് ഇരിക്കും. അങ്ങനെ പല സ്റ്റേജിലും ഇത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ അസുഖം ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു, ബ്ലഡ് ക്ലോട്ട് ആകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ടത് എൻഡോമെട്രിയോസിസിൻ്റെ ഒരു പ്രധാന കാരണം. പല പല തിയറീസ്, ആക്ച്വലി ദർ ആർ കോസസ് ഇല്ല, പല തിയറീസാണ് ഇത്. അതിന് റിഫ്ലെക്സ് മെൻസ്ട്രേഷൻ എന്ന് പറയും. യൂട്രസിൻ്റെ പുറത്തേക്ക് വീഴുന്നതിന് പകരം മെൻസ്ട്രൽ ബ്ലഡ് യൂട്രസിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലേക്ക് വീഴുക, ട്യൂബ് വഴി വയറിൻ്റെ ഉള്ളിലേക്ക് വീഴുക. അപ്പോൾ ഈ ബ്ലഡ് ഓവറിയുടെ ഉള്ളിലും ട്യൂബ്സിൻ്റെയും അതുപോലെ തന്നെ യൂട്രസിൻ്റെ ബാക്കിലുമൊക്കെ ഒട്ടൽ അല്ലെങ്കിൽ അഡഷൻസ് ഫോം ചെയ്യും. അതാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം പീരീഡ് വരുമ്പോൾ ഈ അസുഖം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഉറക്കെ ചോദിക്കാമോ? ഗർഭപാത്രത്തിൽ ഇറങ്ങി വരാമോ? ഞാൻ പ്രസവം നിർത്തിയിട്ടുണ്ട്, 63 വയസ്സായി. 63 ഓക്കേ 63 വയസ്സായി യൂട്രസ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരിക പിന്നെ റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തു അത് ഇടങ്കേടാണ് പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു അതെ അപ്പോൾ അതേപോലെ ഇങ്ങനെ ഇറങ്ങി വരും അല്ല അത് ഏത് സ്റ്റേജ് ആണെന്ന് വല്ലതും പറഞ്ഞിരുന്നോ ഏജ് പറഞ്ഞില്ല ഓപ്പറേഷനോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല വേറെ ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അപ്പം പേടിച്ചിട്ട് ചെയ്യാതിരിക്കുക അല്ല സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു ഓക്കേ ഓക്കേ യൂട്രസ് താന്ന് വരുന്നതിന് ഓപ്പറേഷൻ തന്നെയാണ് നല്ലൊരു ഒരു ക്യൂർ അത് പെർമനന്റ് ക്യൂർ അത് തന്നെയാണ് നമ്മൾ റിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പോട്ടൊക്കെ പോകാമെന്നല്ലാതെ നമുക്കത് അധികം നാൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല സ്ത്രീകൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ട് പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോകും ഒരു സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതപ്പോൾ പിന്നെ പോക്ക് നിർത്തും ഭയം മാത്രമല്ല എന്ന് തോന്നുന്നു അല്ലേ അവർക്ക് അവരുടെ കാര്യം പിന്നത്തേക്ക് വെക്കുന്ന ഒരു ഇപ്പം ഇത്തരം പ്രശ്നങ്ങളിൽ തന്നെ എൻഡോമെട്രിയോസിസ് ഒക്കെ പോലത്തെ തന്നെ ചിലപ്പോൾ ഡോക്ടർ പറയും ഇത് വീണ്ടും നോക്കണം ഒന്നുകൂടെ ഡയഗ്നോസ് ചെയ്യേണ്ടതുണ്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ വിടുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണ് എൻഡോമെട്രിയോസിസിലാണോ ചോദിക്കുന്നത് അതെ ഇത് ഈ സിസ്റ്റ് വലുതാകും ഇത് ചിലപ്പം ചെറുതായിട്ടിരിക്കുന്ന സിസ്റ്റ് ചിലപ്പോൾ ഒരുപാട് മാസങ്ങൾ കഴിയുമ്പോഴത്തേനും സിസ്റ്റ് ഓവറിയിലെ സിസ്റ്റ് ചിലപ്പോൾ ഒരു 4 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററോ ഇരിക്കുന്ന സിസ്റ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു 10 സെൻറ്റിമീറ്ററൊക്കെ ആകും അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിപ്പം പ്രഗ്നൻസി ആവാത്ത ലേഡീസിൽ ഇപ്പം ഈ നമ്മൾ സിസ്റ്റെക്ടമി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി പിന്നെ ചെയ്യുമ്പോൾ കുറേ ഓവേറിയൻ ഫോളിക്കിൾസൊക്കെ അങ്ങ് നഷ്ടപ്പെടും അപ്പം പ്രഗ്നൻസി ആവാനുള്ള സാധ്യത പിന്നെ കുറയുക ചെയ്യുന്നത് അപ്പം നേരത്തെ നമ്മൾ ഈ സിസ്റ്റെക്ടമി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫെർട്ടിലിറ്റി നമുക്ക് കുറച്ചുകൂടെ പ്രിസേർവ് ചെയ്യാൻ പറ്റും പ്രഗ്നൻസി ആവാനുള്ള ചാൻസസും നന്നായി കിട്ടും അപ്പം അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ ഡോക്ടറോട് പറഞ്ഞോളൂ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് പറഞ്ഞോളൂ മോക്ക് കല്യാണം കഴിഞ്ഞ് 2.5 വർഷമായി ഓക്കെ ഇതുവരെ അവൾക്ക് എൻഡോമെട്രിയോസിസ് സിസ്റ്റ് ആണെന്ന് പറഞ്ഞേ ഓവറിയിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ആണെന്നാണോ പറഞ്ഞേ ഓരോ ഓവറിയിൽ ഓക്കെ പറഞ്ഞോളൂ അതിന് ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് എത്ര വലുപ്പമായിട്ടുണ്ട് വലുപ്പം കൃത്യമായിട്ട് എനിക്കറിയില്ല അതിനൊന്ന് നോക്കിയാലും അറിയാവുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു സേ ഒരു 4-5 സെൻറ്റിമീറ്ററിലപ്പുറം വലിപ്പമായിട്ടുണ്ട് കുട്ടികളാവുന്നില്ല എന്ന് വെച്ചാൽ സർജറി ചിലപ്പോൾ ആവശ്യം വന്നെന്നിരിക്കാം ലാപ്രോസ്കോപ്പി വേണ്ടി വന്നെന്നിരിക്കാം ഡോക്ടർ ഇതുപോലെ ചില കേസുകളിൽ വിവാഹശേഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് നേരത്തെ അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും പലപ്പോഴും അത് ഇഗ്നോർ ചെയ്ത് പോവുമോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ വരുമൊക്കെയാണ് ചെയ്യുക ഡോക്ടർ ഇപ്പം ചില അസുഖങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കും ഉദാഹരണത്തിന് അമിതവണ്ണമുള്ളവരിൽ കാണുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പം വന്ധ്യത പലപ്പോഴും അമിതവണ്ണമായിട്ട് ബന്ധപ്പെട്ട് ഈ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് അതുപോലുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടോ പൊതുവായ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈസ്ട്രോജൻ കൂടുതലുള്ള സ്ത്രീകൾക്കാണ് ഇത് ഹോർമോൺ ഈസ്ട്രോജൻ ഹോർമോൺ കൂടുതലുള്ള സ്ത്രീകൾക്ക് ഇത് വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അഫ്കോഴ്സ് ഹൈ ഫാറ്റ് ഡയറ്റൊക്കെ കഴിക്കുന്നവർക്ക് എൻഡോമെട്രിയോസിസ് കൂടുതലാണ് പക്ഷേ എന്നാലും ഒബീസിറ്റിയും എൻഡോമെട്രിയോസിസും തമ്മിൽ വലിയൊരു കണക്ഷൻ പറയാറില്ല ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ റിഫ്ലക്സ് മെൻസ്ട്രുവേഷൻ കൊണ്ടുണ്ടാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുമില്ല പിന്നെ ജനറ്റിക്കായിട്ട് ചിലർക്ക് അമ്മമാർക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 7 ടൈംസ് കൂടുതൽ റിസ്ക് ഉണ്ട് എൻഡോമെട്രിയോസിസ് ഉണ്ടാവുന്നവരെക്കാൾ അല്ലേ അടുത്തൊരു കോളിലേക്ക് പോകണം ഹലോ ഡോക്ടർ ലൈവ് ആണ് സംസാരിച്ചോളൂ എന്താണ് സംശയം ഡോക്ടർ എന്റെ വൈഫിനെ വേണ്ടി വിളിക്കുകയാണ് വൈഫിനെ പീരീഡ്സ് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 5 മാസം ആയതേ ഉള്ളൂ പക്ഷെ ആദ്യമൊക്കെ ലേറ്റ് ആയിട്ട് വന്നോണ്ടിരുന്നത് പീരീഡ്സ് 36-38 ദിവസം കൂടുമ്പോഴൊക്കെ വന്നോണ്ടിരുന്നത് ഇപ്പൊ 2 മാസമായിട്ട് വന്നിട്ടില്ല പീരീഡ്സ് അല്ല അപ്പോൾ ഇറഗുലർ പീരിയഡ്സിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണം ഡോക്ടറെ കണ്ടിട്ട് ചിലപ്പോൾ വണ്ണം ഉണ്ടോ വണ്ണം കൂടുതലുണ്ടോ ഇല്ല വണ്ണം കൂടുതലില്ല ആവറേജ് വെയിറ്റ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് ഡോക്ടറെ കണ്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്തോളൂ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല കുട്ടികളാകാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇറഗുലർ പീരിയഡ്സ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രഗ്നൻസി ആയിക്കോളും എൻഡോമെട്രിയോസിസിന് ഇറഗുലർ പീരിയഡ്സ് ഒരു ലക്ഷണമല്ല അല്ല അല്ല അങ്ങനെ വരാറില്ല ചിലപ്പോൾ കുറച്ച് ചിലർക്ക് കുറച്ച് ബ്ലീഡിങ് കൂടുതൽ കാണാറുണ്ട് ഡോക്ടർ ഇപ്പം പരമ്പരാഗതമായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്, അമ്മയ്ക്കുണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാവും. അപ്പം നമുക്ക് എന്തെങ്കിലും കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ഭക്ഷണക്രമങ്ങളിൽ ശ്രദ്ധിക്കുകയോ അത്തരം എന്തെങ്കിലും? അങ്ങനെ ഒന്നും ചെയ്താൽ നമുക്ക് എൻഡോമെട്രിയോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലെയൊക്കെ ഉള്ള അസുഖങ്ങൾ പോലെ തന്നെയാണ് ഈ എൻഡോമെട്രിയോസിസ്. നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റും, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലാതെ അതിനൊരു പെർമനൻറ്റ് ക്യൂറോ അത് നീക്കം ചെയ്യാനുള്ള മാർഗ്ഗങ്ങളോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ശ്രദ്ധിച്ച് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും, അത്രേ ഉള്ളൂ. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. ഞാൻ പത്തനംതിട്ടയാണ് വിളിക്കുന്നത്. ഓക്കേ. എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട്. ഞാനിപ്പോ ഒരു ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് 2 മാസം ആയിട്ടേ ഉള്ളൂ. ഓക്കേ. എത്ര വയസ്സുണ്ട്? എനിക്ക് 23 വയസ്സ്. ഞാൻ എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 1 വർഷം ആയിട്ടേ ഉള്ളൂ. ഓക്കേ. ലാപ്രോസ്കോപ്പി ചെയ്യാൻ കാരണം എന്തായിരുന്നു? എൻഡോമെട്രിയോസിസ് സിസ്റ്റം ഉണ്ടായിരുന്നു, എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് 5 എണ്ണം ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ഓവറിലും റൈറ്റ് ഓവറിലും ഉണ്ടായിരുന്നു. ഓക്കേ. അപ്പോൾ ലാപ്രോസ്കോപ്പി കഴിഞ്ഞു. ഇനി 6 മന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ലാപ്രോസ്കോപ്പിയും കൂടെ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കേ. എനിക്കിപ്പം മന്ത്ലി 6 മന്ത് ബോസറിലിൻ അസെപ്റ്റേറ്റ്, അതായത് ടോളാഡക്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. 3 മാസം കൂടുമ്പോൾ? അതെ അതെ, മാസത്തിലൊരിക്കലായിട്ട്. മാസത്തിലൊരിക്കലാണ്. അതെ. എനിക്ക് ഇപ്പം ഈ 2nd ലാപ്രോസ്കോപ്പിയും കൂടെ കഴിയുമ്പോഴത്തേക്കും പ്രഗ്നന്റ് ആവാൻ ചാൻസ് ഉണ്ടാകുമല്ലോ അല്ലേ? പ്രഗ്നൻസി ഇപ്പം ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് ഈ സമയത്ത് ഇപ്പം പറ്റില്ല. 2nd ലാപ്രോസ്കോപ്പിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രഗ്നന്റ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കേ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. അജീസാണേ, 43 വയസ്സുണ്ട്. ഓക്കേ. എനിക്ക് കൂടെ ഈ ഡിയാൻസി ചെയ്തിട്ട് 4 വർഷമായി. ബ്ലീഡിംഗ് ആയിരുന്നു. ആ, ഇപ്പം പക്ഷെ ഇപ്പോഴും ബ്ലീഡിംഗാ. ഹോർമോണിന്റെ ഗുളിക കഴിച്ചാൽ മാത്രമേ ബ്ലീഡിംഗ് നിൽക്കത്തുള്ളൂ. ഓക്കെ. അല്ല, അത് റിപ്പോർട്ട് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡിയാൻസിയുടെ റിപ്പോർട്ടില്ലേ 4 വർഷം മുമ്പുള്ള ചെയ്ത? അതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹോർമോൺ ചേഞ്ചിങ് ആണ് ഡോക്ടർ പറയുന്നത്. ഹോർമോൺ കൂടുതലാന്നാ പറയുന്നത്. ഹോർമോൺ കൂടുതലും ആയത് കാരണം തിക്നെസ് കൂടുതലാണ്. അപ്പൊ തിക്നെസ് കൂടുതലാണെങ്കിൽ തിക്നെസ് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ നമുക്കിപ്പം ഹോർമോൺ റിലീസിങ് കോപ്പറേറ്റീവ് പോലത്തെ മിറീന എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഒക്കെ കിട്ടും. അത് ഡോക്ടറോട് നിങ്ങൾ ചോദിക്കൂ കേട്ടോ. ഡോക്ടർ, ഇപ്പം നേരത്തെ പറഞ്ഞു ആർത്തവ സമയത്ത് വല്ലാത്ത വേദന ഉണ്ടാകുന്നത് ഒരു ലക്ഷണമാണ് എൻഡോമെട്രിയോസിസിന്റെ. മറ്റു ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇത് കോൺടാക്റ്റിൻ്റെ ടൈമിൽ, സെക്ഷുവൽ കോൺടാക്റ്റിൻ്റെ ടൈമിൽ പെയിൻ ഉണ്ടാവുക, അത് കല്യാണം കഴിഞ്ഞവരിൽ. പിന്നെ അതുപോലെ തന്നെ മോഷൻ പോകുമ്പം പെയിൻ ഉണ്ടാവുക, മോഷനിൽ ബ്ലഡ് കാണുക, അങ്ങനെ പല ലക്ഷണങ്ങളും ഈ അസുഖത്തിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള പെയിൻ, ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള, ഇപ്പോൾ പീരിയഡ് ടൈം അല്ലെങ്കിൽ തന്നെയും പെയിൻ ഉണ്ടാവുക. ഇതൊരു സ്റ്റേജ് അഡ്വാൻസ് ചെയ്യുമ്പം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ പല അസുഖങ്ങൾക്ക് നമ്മൾ ആദ്യം മരുന്ന് കൊടുത്ത് ചികിത്സിച്ചിട്ട് പിന്നീടാണല്ലോ ശസ്ത്രക്രിയയിലേക്ക് പോവുക. എൻഡോമെട്രിയോസിസിന് എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഹോർമോൺ ടാബ്ലറ്റ്സും ഹോർമോൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹോർമോൺ റിലീസിങ് മിറീന എന്ന് പറഞ്ഞ ഒരു ഡിവൈസ്, അതൊക്കെ ഉണ്ട് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇൻഫെർട്ടിലിറ്റിക്ക് വരുമ്പോൾ നമുക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതൽ. വേദനയ്ക്ക് കുറച്ചൊക്കെ നമുക്ക് ഈ മാതിരി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഇപ്പം നല്ല വേദന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും വേദന ഒട്ടും കുറവ് ഇല്ലാത്തവർക്ക് വീണ്ടും സർജറി വേണ്ടി വരാം. പിന്നെ ഫാമിലി കംപ്ലീറ്റഡ് ആണ്, 40 വയസ്സിന് മേലെയായി, നല്ല വേദനയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് നമ്മൾ ഹിസ്റ്ററക്ടമിയും ചിലപ്പോൾ വേണ്ടി വരാറുണ്ട്, യൂട്രസ് എടുക്കലും വേണ്ടി വരാറുണ്ട്. പലപ്പോഴും യൂട്രസ് എടുക്കുമ്പം 2 ഓവറിയും ചിലപ്പോൾ എടുക്കേണ്ടി വരും, ബിക്കോസ് ഈ ഓവറിയിലും എൻഡോമെട്രിയോസിസ് ഉള്ളതുകൊണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് തീരെ യങ് ഏജിൽ അത് നമ്മൾ ചെയ്യൂല, ഫാമിലി കംപ്ലീറ്റഡ് ആയിരിക്കില്ല. പിന്നെ ഹോർമോണിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻസിന് വരാം, അത് കാരണം അത് ചെയ്യില്ല. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ ഇവിടെ അയർലൻഡിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് 41 വയസ്സുണ്ട്, ഒരു മോനുണ്ട് 11 വയസ്സുള്ള. എനിക്ക് എൻഡോമെട്രിയോസിസ് ആയിരുന്നു, 4th സ്റ്റേജ്, അറിഞ്ഞില്ല. അപ്പോൾ ഭയങ്കര വേദനയായിട്ട് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. ലാപ്രോസ്കോപ്പി ചെയ്ത് മനസ്സിലാക്കിയത്. ഓക്കെ. അപ്പൊ ഞങ്ങൾ അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആകുന്നില്ലായിരുന്നു, അതെന്താന്ന് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെ വയറുവേദന വന്ന് എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ആയപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? 11 സെന്റിമീറ്റർ സിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇനിയിപ്പം ഇവിടെ നാട്ടിൽ വന്ന് ഫോളോ അപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് ഇവിടെ അതിന് പ്രത്യേകിച്ച് അതിന് ട്രീറ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. ഓക്കെ. അല്ല ഇതിപ്പോ ഇപ്പൊ കുട്ടികളെ വേണമെന്നുണ്ടോ? ഇനി ആഗ്രഹിക്കും, ഇപ്പം ശരിക്കും സമയം പോയി എന്നാ പോലും. ആ അതെ അതെ. അല്ല കുട്ടികളെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സർജറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ART അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ടെക്നിക്സിലേക്ക് നമ്മൾ പോകണം, ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിലേക്ക് പോകണം ഉടനെ തന്നെ, നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യാതെ. എന്ന് വെച്ചാൽ ഇത് എൻഡോമെട്രിയോസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നാൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വീണ്ടും അത് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നാട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ ഇത് തുടങ്ങുന്നതായിരിക്കും നല്ലതല്ലേ ഡോക്ടർ? നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടർ ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ കല്ലൂരിൽ നിന്ന് വിളിക്കുന്നേ. ഒരു 59 വയസ്സുണ്ട്. മെനോപോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എത്ര വയസ്സ്? 59. ഓക്കേ. മെനോപോസ് ആയി കഴിഞ്ഞാലേ നമ്മള് ഡോക്ടറെ അടുത്ത് എപ്പോഴും ചെക്കപ്പിന് പോകണം, അതല്ലാന്നുണ്ടെങ്കിൽ പാപ്പ് സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ് എപ്പോഴും ചെയ്യണം. അല്ല 69 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി പാപ്പ് സ്മിയറിന്റെ ആവശ്യമില്ല. നേരത്തെ പാപ്പ് സ്മിയർ ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി അതിന്റെ ആവശ്യമില്ല. ശബ്ദം കേട്ടാ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരാളെ വിളിക്കുന്നത് സംശയം വന്നേ വയസ്സ് അല്ലേ? അപ്പൊ പാപ്പ് സ്മിയർ 69 പിന്നെ നമുക്ക് ഒരു ബിലോ 60 വരെയൊക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. ഈ സംശയം പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഈ എൻഡോമെട്രിയോസിസ് പോലത്തെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും നമുക്കുള്ളൊരു സംശയം ഇത് അർബുദമാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ശതമാനം പ്രത്യേകിച്ച് ഈ ഓവറിയിലെ സിസ്റ്റുകൾ ചിലപ്പം എൻഡോമെട്രിയോം അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ചിലപ്പം ക്യാൻസർ ആവാനുള്ളൊരു 3 to 10% വരെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എൻഡോമെട്രിയോമ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് സർജറി ഉടനെ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മളത് ഇടയ്ക്ക് ഒന്ന് സ്കാൻ ചെയ്യുകയും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. ബയോപ്സി പറയാറുണ്ടോ അങ്ങനെയുള്ള? അല്ല, ബയോപ്സി നമുക്ക് പറ്റില്ലല്ലോ, നമുക്ക് വയറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ അത് ആ സിസ്റ്റം മുഴുവനായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഡോക്ടർ, ഈ ലാപ്പറോസ്കോപ്പിക് സർജറി എല്ലാത്തിനും ഇപ്പോൾ അതാണല്ലോ പ്രിഫർ ചെയ്യുന്നത്, കാരണം ഹോസ്പിറ്റലൈസേഷൻ വളരെ കുറവാണ്, പെട്ടെന്ന് തന്നെ റിക്കവറി. അപ്പോൾ ഈ കാര്യത്തിൽ എൻഡോമെട്രിയോസിസിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത്? എല്ലാം ലാപ്രോസ്കോപ്പി ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് ട്രീറ്റ്മെന്റിന്റെ, ബിക്കോസ് നമുക്ക് അഫ്കോഴ്സ് ലാപ്രോസ്കോപ്പിയുടെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സിസ്റ്റെക്ടമി ചെയ്യാനാണെങ്കിൽ എന്ന് വെച്ചാൽ ഓവറിയിൽ സിസ്റ്റ് എടുക്കാനായാലും ഈ ഒട്ടൽ നീക്കം ചെയ്യാനായാലും ഒക്കെ ലാപ്രോസ്കോപ്പിയാണ് കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ ഹോസ്പിറ്റലിൽ എത്ര ദിവസം കിടക്കേണ്ടി വരും ശരിക്കും? സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 24 ഹവേഴ്സിൻ്റെ അഡ്മിഷനെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഡോക്ടർ ഒരു കുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞു 3-4 സിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ? ഇത് സൈസ് അനുസരിച്ചിട്ടിരിക്കും, സൈസ് ഒന്നും പറഞ്ഞില്ല സിസ്റ്റിൻ്റെ. ചിലപ്പോൾ 2 ഓവറിയിലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം സിസ്റ്റെക്ടമി എന്ന് വെച്ചാൽ സിസ്റ്റിൻ്റെ ഒരു വാളുണ്ട്, ആ സിസ്റ്റ് വാൾ നമ്മൾ പീൽ ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റ് സിസ്റ്റ്, ഈ മെൻസ്ട്രൽ ബ്ലഡ് ആണല്ലോ ഈ പുറകോട്ട് വീഴുന്നത്. അപ്പോൾ ഈ അതിന് ചോക്ലേറ്റ് സിസ്റ്റം എന്നും കൂടെ പറയുമെന്ന് വെച്ചാൽ അതിനൊരു ചോക്ലേറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്, ഈ ടാറി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ സിസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഈ മെറ്റീരിയൽ ഡ്രെയിൻ ചെയ്ത് നമ്മൾ ഈ സിസ്റ്റ് വാൾ നമ്മൾ പീൽ ചെയ്ത് കളയണം ലാപ്രോസ്കോപ്പിയിൽ. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഫെർട്ടിലിറ്റി ആവശ്യമുള്ളതാണ്, പ്രഗ്നൻസി ഒക്കെ ആവേണ്ടവരാണെങ്കിൽ നമ്മൾ ഈ നോർമൽ ഓവറിയും അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ അഫ്കോഴ്സ് ഈ ഒട്ടൽ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്, ഈ വൻകുടലിലേക്കൊക്കെ ഒട്ടൽ, യൂട്രസിൻ്റെ ബാക്കിലേക്ക് വൻകുടൽ ഒട്ടിപ്പിടിക്കുക, ട്യൂബ്സ് ഓവറീസ് ഒട്ടിപ്പിടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒട്ടലെല്ലാം നമ്മൾ ലാപ്രോസ്കോപ്പി വഴി സ്പെഷ്യലായിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് ഉണ്ട്, ഹാർമോണിക്, സ്കാൽപ്പൽ, കോട്ടറി അല്ലെങ്കിൽ ലേസർ വരെയൊക്കെ ഉണ്ട്. അത് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് ഇത് ഈ അഡിഷൻസ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റും. പിന്നെ യൂട്രസ് ഹിസ്റ്ററെക്ടമിയോ അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടെ കൂടുതൽ അഡ്മിഷൻസ് വേണ്ടി വരും. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ പലപ്പോഴും ചിലർക്ക് പറ്റുന്ന ഒരു കാര്യം ഇത്തരം ഇതോടുകൂടി ഇപ്പം രണ്ട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയുള്ളൂ ഇനി ചിലപ്പോൾ വേണ്ട എന്നുള്ള ഒരു ഇതിൽ കുട്ടികൾ വേണ്ട ഈ ഇത് ചെയ്തോളൂ എന്ന് പറയും റിമൂവ് ചെയ്തോളൂ എന്ന് പറയും പക്ഷെ അത് കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഒരു കുട്ടിയുടെ വേണം എന്നുള്ള ഒരു അവസ്ഥ വരിക അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ യൂട്രസ് എടുത്തതിന് ശേഷമോ അത് റീകാനലൈസേഷൻ നമുക്ക് വേണമെങ്കിൽ തിരിച്ചാക്കാമല്ലോ ട്യൂബ് നമുക്ക് ഇപ്പം ഏത് മെത്തേഡിലാണ് ഈ പ്രസവം നിർത്തിയോ എന്നുള്ളത് നോക്കുക അത് ലാപ്രോസ്കോപ്പി ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നല്ല റിസൾട്ട്സ് ആണ് യൂഷ്വലി കിട്ടുക നമ്മൾ റീകാനലൈസേഷൻ ചെയ്താൽ ഈ രണ്ട് ഈ കട്ട് ചെയ്ത ട്യൂബ് നമ്മൾ ഒന്നും കൂടെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 60-70% വരെ സാധ്യതയാണ് പിന്നെ പ്രഗ്നൻ്റ് ആവാനായിട്ട് ഓക്കെ ഇപ്പോൾ എൻഡോമെട്രിയോസിന് ഇതുപോലെയുള്ള ശസ്ത്രക്രിയകൾ കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള ഫോളോ അപ്സ് ആണ് പിന്നീട് ആവശ്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 6 months to 1 year കഴിയുമ്പോൾ ഇത് വീണ്ടും റെക്കർ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ട്രീറ്റ്മെൻറ്റ് ഇതിപ്പം ഫെർട്ടിലിറ്റി അല്ല നമ്മുടെ ഉദ്ദേശം നമുക്ക് പെയിൻ റിലീഫാണ് നമ്മുടെ ഇതെങ്കിൽ ഇത് വരാതിരിക്കാനുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഒരു സർജറി കഴിഞ്ഞാൽ ഉടനെ ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റ് പലപ്പോഴും നിസ്സാരമായിട്ട് എടുത്തിട്ട് ഏർലി സ്റ്റേജിൽ ചികിത്സ ചെയ്യാതെ പിന്നീട് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ എന്താണ് സ്ത്രീകളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് പറയാനുള്ളത് ഈ കാര്യത്തിൽ അല്ല എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പീരിയഡ് ടൈമിലുള്ള പെയിൻ നമ്മൾ ഇഗ്നോർ ചെയ്യരുത് അത് നമ്മൾ കൂടുതൽ ദിവസങ്ങളോ അല്ലെങ്കിൽ നല്ല പെയിനോ ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറിനെ കണ്ട് ഇത് എന്താണ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതെ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താമെന്ന് തോന്നുന്നു അല്ലേ ഡോക്ടർ ഡോക്ടർ ഒരുപാട് നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം